enni enni sthuthikkuvan enna millatha krumagalinan innayolam thanbujathal enne thaangiya naamame innayolam thanbujathal സകലത്തെയും നിയന്ത്രിക്കുന്ന സർവശക്തനായ ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഏവർക്കും പ്രഭാത വന്ദനം. വർത്തമാനകാല സംഭവങ്ങൾ പലതും നമ്മെ ഭീതിപ്പെടുത്തുന്നതാണ്. ലോകത്തിൽ നമ്മുടെ ജീവിതത്തിലും സംഭവിക്കുന്നതൊക്കെ യാദൃച്ഛികമാണ് എന്ന് ചിന്തിക്കുവാൻ സാധ്യതയുണ്ട്. എന്നാൽ വിശുദ്ധ ബൈബിൾ വെളിപ്പെടുത്തുന്ന ദൈവം സകലത്തെയും സൃഷ്ടിച്ചവനും നിയന്ത്രിക്കുന്നവനും തൻ്റെ തീരുമാനമനുസരിച്ച് അവയെ താൻ ഉദ്ദേശിച്ച ലക്ഷ്യത്തിലേക്ക് നയിക്കുന്നവനുമാണ്. ഈ വസ്തുത ദൈവം ലോകത്തിൻ്റെ ചരിത്രത്തിലും വിശേഷാൽ ഇസ്രയേലിൻ്റെ ചരിത്രത്തിലും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിലൂടെയും തെളിയിച്ചിട്ടുണ്ട്. ഇന്നത്തെ നമ്മുടെ ചിന്താവിഷയം 68 സങ്കീർത്തനമാണ്. ഇത് ദാവീദിൻ്റെ ഒരു വിജയ ഗീതമാണ്. ദൈവത്തിൻ്റെ നിയമപ്പെട്ടകം യെരുശലേമിലേക്ക് കൊണ്ടുവരുന്നതിനോട് അനുബന്ധിച്ചാണ് ഈ സങ്കീർത്തനം രചിച്ചിട്ടുള്ളത് എന്ന് കരുതുവാൻ ന്യായമുണ്ട്. ദൈവം തൻ്റെ ശത്രുക്കളെ തോൽപ്പിച്ച് തൻ്റെ ജനത്തിനു വേണ്ടി വിജയം നേടുന്നവനാണ് എന്നതാണ് ഈ സങ്കീർത്തനത്തിൻ്റെ പ്രമേയം. ഇത് ഇസ്രയേലിൻ്റെ ചരിത്രത്തിൽ ദൈവം വെളിപ്പെടുത്തിയിട്ടുണ്ട്. അപ്പസ്തലനായ പൗലോസ് ഈ സങ്കീർത്തനം ഉദ്ധരിച്ചുകൊണ്ട് മനുഷ്യവർഗത്തിൻ്റെ വിടുതലിനായി കർത്താവായ യേശു ക്രിസ്തു ആത്യന്തിക വിജയം കൈവരിച്ച വസ്തുത പ്രഖ്യാപിക്കുന്നുണ്ട്. ഈ സങ്കീർത്തനത്തിൻ്റെ 1-6 വരെയുള്ള വാക്യങ്ങൾ ദൈവിക വിജയം ദൈവത്തിന് ശത്രുക്കൾ വരുത്തുന്ന ഭയത്തെയും അത് ദൈവഭക്തന്മാരുളവാക്കുന്ന സ്തുതിയെയും വിവരിക്കുന്നതാണ്. ദൈവം എഴുന്നേൽക്കുമ്പോൾ അവൻ്റെ ശത്രുക്കൾ ചിതറിപ്പോകുന്നു. ദൈവത്തിനെതിരെ നിൽക്കുവാൻ ആർക്കും കഴിയുകയില്ല. അവർ പാറിപ്പോകുന്ന പുക പോലെയും തീയിങ്കൽ ഉരുകിപ്പോകുന്ന മെഴുകു പോലെയും അപ്രസക്തരായിട്ട് തീരുന്നു. ഇസ്രയേൽ മരുഭൂമിയിൽ അവരുടെ യാത്ര ആരംഭിക്കുന്നതിന് മുൻപ് മോശ ദൈവത്തോട് നടത്തുന്ന പ്രാർത്ഥന തന്നെയാണ് ഈ സങ്കീർത്തനത്തിൻ്റെ ആദ്യ വാക്യങ്ങളിൽ നാം കാണുന്നത്. അവരുടെ സകല വിജയത്തിനും കാരണം ദൈവം അവരുടെ മുൻപിൽ യാത്ര ചെയ്യുവാൻ തീരുമാനിച്ചതാണ്. ദൈവജനത്തിൻ്റെ സംരക്ഷണത്തിനായി എഴുന്നള്ളുന്ന ദൈവത്തിന് സ്തുതി പാടുവാൻ ദാവീദ് തൻ്റെ ജനത്തെ ആഹ്വാനം ചെയ്യുന്നു. കർത്താവ് തൻ്റെ ശത്രുക്കളെ പരാജയപ്പെടുത്തുന്നവൻ മാത്രമല്ല, അവൻ അനാഥർക്കും വിധവമാർക്കും ന്യായപാലനം ചെയ്യുന്നവനും ആലംബഹീനർക്ക് സംരക്ഷണം നൽകുന്നവനുമാണ്. എന്നാൽ മത്സരികൾ ദൈവന്യായവിധിക്ക് വിധേയരാകും. 7-18 വരെയുള്ള വാക്യങ്ങൾ ദൈവപ്രവർത്തനത്തിൻ്റെ ഓർമ്മയെ പുതുക്കുന്നതാണ്. സങ്കീർത്തനക്കാരൻ എങ്ങനെ ദൈവസാന്നിധ്യത്തിൻ്റെ ചിത്രമായ സമാഗമന കൂടാരം നിയമപ്പെട്ടകം മരുഭൂമിയിൽ ഇസ്രയേൽ ജനത്തിന് മുൻപിൽ സഞ്ചരിച്ച് വർത്തമാനകാല യെരുശലേമിൽ സിയോനിൽ എത്തിച്ചേർന്നു എന്ന് വിവരിക്കുന്നു. ഇത് ഇസ്രയേലിൻ്റെ ശത്രുക്കളുടെ പരാജയവും
ഇസ്രയേലിൻ്റെ സംരക്ഷണവും വിവരിക്കുന്ന വിജയ യാത്രയാണ്. ദൈവത്തിന് മുൻപിൽ ഭൂമിയും പർവ്വതങ്ങളും കിടിലം കൊണ്ട് വിറയ്ക്കുകയും വെള്ളമില്ലാത്ത മരുഭൂമിയിൽ ആകാശം പെരുമഴ പെയ്യിച്ച് ദൈവജനത്തിന് ആശ്വാസം വരുത്തുകയും ചെയ്തു. 11 മുതൽ 14 വരെയുള്ള വാക്യങ്ങളിൽ എങ്ങനെ ദൈവജനം കനാൻ നാട് കൈവശമാക്കി എന്നതിൻ്റെ വിശദീകരണമാണ്. ഈ വിജയഗാഥ പാടുവാൻ വളരെ സുവാർത്ത ദൂതികൾ ഉണ്ട്. ദൈവം ബലഹീനമായ സാഹചര്യങ്ങളിൽ ജീവിച്ച തൻ്റെ ജനത്തിന് അവിശ്വസനീയമായ അഭിവൃദ്ധി വരുത്തി. അത് സൽമോനിലെ ഹിമം പോലെ തൻ്റെ ജനത്തിന് കുളിർമ പകർന്നു. 15 മുതൽ 18 വരെയുള്ള വാക്യങ്ങളിൽ ദൈവം എങ്ങനെ സിയോൻ പർവ്വതത്തെ ദൈവത്തിൻ്റെ അധിവാസ സ്ഥലമായി തിരഞ്ഞെടുത്തു എന്ന് വർണ്ണിക്കുന്നതാണ്. അതിനേക്കാൾ മനോഹരമായ പർവ്വതങ്ങൾക്ക് അത് അസൂയ ജനിപ്പിക്കുന്ന ദൈവപ്രവൃത്തി ആയിരുന്നു. ദൈവം എളിയവരെ ആദരിക്കുന്നു എന്ന സത്യവും ഇതിൽ നിന്ന് വ്യക്തമാണ്. ഇവിടെ ദൈവം വിജയാളിയായി തൻ്റെ ശത്രുക്കളെ കീഴ്പ്പെടുത്തി അവരോട് കപ്പം വാങ്ങുന്ന ഒരു ചിത്രമാണ് ദാവീദ് വിവരിക്കുന്നത്. ഈ വാക്യം എഫേസ്യർ 4:8 ഉദ്ധരിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ ആത്യന്തിക വിജയം യേശുക്രിസ്തുവിൻ്റെ പുനരുത്ഥാനത്തിലൂടെയാണ് ദൈവം സാധ്യമാക്കിയിരിക്കുന്നത് എന്ന് പൗലോസ് പറയുന്നു. ഉയരങ്ങളിലേക്ക് കയറിയ കർത്താവ് തൻ്റെ വിജയം തൻ്റെ ജനങ്ങളുമായി പങ്കുവയ്ക്കുന്നു. 19 മുതൽ 31 വരെയുള്ള വാക്യങ്ങളിൽ ദൈവിക വിജയത്തിൻ്റെ ഫലത്തെ വിവരിക്കുകയാണ്. ദൈവം നമ്മുടെ വീണ്ടെടുപ്പിൻ്റെ ദൈവമായി നാൾതോറും നമ്മുടെ ഭാരങ്ങളെ ചുമക്കുന്നവനാണ്. മരണത്തിൽ നിന്നുള്ള നീക്കുപോക്കുകൾ ദൈവം തന്നെയാണ് തൻ്റെ ജനത്തിന് നൽകുന്നത്. ഇസ്രയേലിൻ്റെ ദൈവം ജയാളിയായി യെരുശലേമിലേക്ക് പ്രവേശിക്കുമ്പോൾ അവൻ്റെ ശത്രുക്കൾ പൂർണ്ണമായി പരാജയപ്പെടുന്നു. 24 മുതൽ 27 വരെയുള്ള വാക്യങ്ങൾ സമാഗമന കൂടാരം യെരുശലേമിലേക്ക് കൊണ്ടുവരുന്നതിനെ വിവരിക്കുന്നതാണ്. സംഗീതത്തോടും വാദ്യമേളങ്ങളോടും കൂടെയാണ് ദൈവ സാന്നിധ്യം യെരുശലേമിലേക്ക് പ്രവേശിക്കുന്നത്. ദൈവസന്നിധിയിൽ ദൈവജനം സന്തോഷിക്കുകയും അതിൻ്റെ പ്രദർശനമായി മനോഹര ഗാനങ്ങൾ ആലപിക്കുകയും സ്തോത്രസ്തുതികൾ അർപ്പിക്കുകയും ചെയ്യുന്നത് ദൈവജനത്തിൻ്റെ ഉത്തരവാദിത്വമാണ്. ഇതിന് യെരുശലേമിൽ നേതൃത്വം നൽകുന്നത് ഗോത്രവർഗ ഉച്ചനീചത്വങ്ങൾ ഒക്കെ മാറ്റി നിർത്തി ദൈവജനം ഒരുമിച്ച് ചേർന്നാണ്. മാത്രമല്ല ദൈവത്തിൻ്റെ ഔന്നത്യം മനസ്സിലാക്കിയ സകല ജാതികളും ആരാധനയ്ക്കായിട്ട് യെരുശലേമിലേക്ക് ഒത്തുചേർന്നു. ഇതിൻ്റെ ആക്ഷരീക പൂർത്തീകരണം കർത്താവായ യേശുക്രിസ്തു ഭരണാധിപനായി ഈ ലോകത്തിലേക്ക് വരുമ്പോഴാണ് സംഭവിക്കുന്നത്. 32 മുതൽ 35 വരെയുള്ള വാക്യങ്ങൾ സകലരെയും ദൈവത്തെ സ്തുതിക്കുവാൻ സങ്കീർത്തനക്കാരൻ ആഹ്വാനം ചെയ്യുന്ന വാക്യങ്ങളാണ്. അവർ ദൈവത്തെ അവൻ തൻ്റെ ജനത്തിൻ്റെ രക്ഷയ്ക്കായി ചെയ്ത അത്ഭുത പ്രവൃത്തികൾ നിമിത്തം സ്തുതിക്കേണ്ടതാണ്. പ്രിയരെ, വിടുവിക്കുന്നവനും ജയാളിയുമായ സർവശക്തനായ ദൈവത്തെ നിങ്ങൾ വ്യക്തിപരമായി അറിഞ്ഞിട്ടുണ്ടോ? അവൻ്റെ ആത്യന്തിക വിജയഘോഷയാത്രയിൽ പങ്കാളികളാകും എന്ന ഉറപ്പ് നിങ്ങൾക്കുണ്ടോ? തൻ്റെ ജനത്തെ വിടുവിക്കുന്ന സർവശക്തനായ ദൈവം നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആയുധം ഫലിക്കയില്ല, നിന്റെ ഉടയവൻ നിന്നവകാശം, തൻ്റെ ദാസരിൽ നീതിയവൻ, നിന്റെ ഉടയവൻ നിന്നവകാശം, തൻ്റെ ദാസരിൽ നീതിയവൻ എന്നേ.